ചോലവളവ് ഈ കോലത്തിലായിട്ടുണ്ട്. അതായത് വാഹനങ്ങൾ ഓടാനുള്ള കോലത്തിലായിക്കണ്. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചോലവളം ഉള്ളത്. കുറച്ച് കയറ്റം കുറഞ്ഞിക്കണ്. ഡിസൈൻ ഒക്കെ ഹായ് സുഹൃത്തുക്കളെ, എന്തപാട്, പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം ഭാഗത്താണ്. കുറ്റിപ്പുറം മുതൽ പാണ്ഡികശാല കഴിഞ്ഞു വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന ആ ഭാഗം വരെ, ഉണിയൽപ്പാലത്ത് അണ്ടർ പാസ് ഉണ്ടല്ലോ ആ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഡ്രോൺ വീഡിയോ അല്ല കേട്ടോ, ഡ്രോണ് രണ്ട് ദിവസമായിട്ട് നമ്മളെ കൈക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസം ഒന്ന് പറത്തിയിട്ടൊന്ന് എയിമാകാണ്ട്, അതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കുറ്റിപ്പുറം ROB നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയതാണ്, തുടങ്ങി നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അത് രണ്ടാമതും പേലിംഗ് പ്രവർത്തനങ്ങളുമായിട്ട് കേന്നാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേലിംഗ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടോ, ഏകദേശം പേലിംഗ് ഒരു സൈഡിലുള്ള പേലിംഗ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ പേൽ കേസും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ്. രണ്ട് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്, ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പേലിംഗ് നടത്തുന്നത്. പേലിംഗിൻ്റെ കാഴ്ച ഈ കേന്നാറിൻ്റെ റീച്ചിൽ നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട്, മറ്റുള്ള ഭാഗത്തേക്ക് കാണുന്നുണ്ടെങ്കിലും കേന്നാറിൻ്റെ ഈ ഒരു റീച്ചിൽ അവസാന പേലിംഗ് ഇവിടെ തന്നെ കേട്ടോ. കുറേ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ഒരാഴ്ചയിലും കൂടുതൽ മൂന്നാല് പേലിംഗ് കാഴ്ചകളൊക്കെ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് പ്രകൃതിയിൽ പല ഭാഗത്തും പേലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പേലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ROBയുടെ പണി പെട്ടെന്ന് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടോ? കാരണം തലശ്ശേരി മാഹി ബൈപ്പാസിലൊക്കെ കണ്ടില്ലെങ്കിൽ അതേപോലെ ആവാൻ ചാൻസ് ഉണ്ട്. സുഹൃത്തുക്കൾ, ഇന്നലെ പിന്നെ ചെറുതായിട്ട് ഡ്രോണൊന്ന് പറത്തി നോക്കി. കാരണം ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന സാധനമല്ല, അപ്പോൾ ഒന്ന് കൈക്ക് കിട്ടിയ ഒരു ആകാംക്ഷ. അപ്പോൾ പേടിങ്ങിട്ട് പോകണില്ല, അതായത് ഇങ്ങനെ മേലോട്ട് പൊന്തുമുള്ളൊരു പേടിയുണ്ടല്ലോ, സാധാ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അതേപോലെ തന്നെയാണ്. ഒന്നിങ്ങനെ ഒന്ന് ഫ്ലൈ ചെയ്ത് കണ്ടൊന്നൊരു എക്സ്പീരിയൻസ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയാണെങ്കിൽ ഇതിൽ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അടിപൊളി പറഞ്ഞാൽ DJI-ൻ്റെ സാധനമാണ്. സ്റ്റെബിലിറ്റി അടിപൊളിയാണ്. പിന്നെ 4K ഫയൽ, വലിയ ഫയലാട്ടോ. ആകെ ഒരു 1.5 മിനിറ്റിൻ്റെ വീഡിയോ 2 GB ഒക്കെ ഉണ്ട്. രണ്ട് ദിവസം കൂടി ക്ഷമിക്കുന്നു, ഒന്ന് ഫ്ലൈ ചെയ്തിട്ടൊന്ന് എക്സ്പീരിയൻസ് ആവാണ്ട്. ആ ഒരു പേടി, അതായത് കുറച്ച് ദൂരം പോകുമ്പോഴൊരു പേടി ഉണ്ടല്ലോ, ഡ്രോണ് താഴെ അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ആ ഡ്രൈവ് ചെയ്യുമ്പോഴൊരു പേടിയുണ്ടല്ലോ, അതേപോലത്തെ ഒരു പേടിയുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് മാറാനുണ്ട്. ആ പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നല്ല മാറ്റാട്ടോ. രണ്ടാമത്തെ റേച്ചിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു 10-15 ദിവസം മുമ്പ്, നമ്മൾ ഗവി പോണതിന് മുമ്പ് വട്ടപ്പാറ ബൈപ്പാസിൻ്റെ ഭാഗം വരെയാണ് നമ്മൾ വന്നിട്ട്. അന്ന് നമ്മളിങ്ങോട്ട് വന്നില്ല, അതാണ് പേച്ചത്. അതാണ് ഇപ്പോൾ അത്ര മാറ്റമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു മാസത്തിലേറെ, ഒരു മാസമല്ല 30-40 ദിവസത്തിലേറെ ഈ ഭാഗത്ത് വന്നിട്ട്, ആ ഒരു 40 ദിവസം കൊണ്ട് നല്ല മാറ്റങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇത്ര ദിവസമായിട്ട്, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന, ഡെയിലി വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ള ചാനലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഈ ഭാഗത്ത് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയി തിരിച്ചു വിടും ഉടനെ തന്നെ. ഞാനൊരു പ്രവചന സിംഹമായതുകൊണ്ട് പറയുന്നതൊക്കെ ശരിയാണ് കൊണ്ടും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. NRC നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ആ ഒരു അടുത്താഴ്ച അതിലൂടെ പോകുന്ന പറഞ്ഞാൽ അടുത്താഴ്ച സർവീസ് റോഡിലൂടെ ആയിരിക്കും വാഹനങ്ങൾ പോകുക, അല്ലെങ്കിൽ അടുത്താഴ്ച ഇതിന് മുകളിൽ ഗഡർ വെക്കുന്ന പറഞ്ഞാൽ അടുത്താഴ്ച ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം അതുപോട്ടെ, ഈ ഓവർപാസിൻ്റെ ഈ സൈഡിൽ പകുതി ഭാഗത്ത് CTSB പണികൾ കഴിഞ്ഞു, അതിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 ദിവസം, അതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്. പോട്ടെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടായി നമുക്ക് പോകുന്ന ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട്. അതും കൂടി എടുത്തേക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ എത്തുന്ന നിറങ്ങൾ, എന്തേനിപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആ ഒരു ദർഗ കണ്ടല്ലോ, മൂടാല് ദർഗ, ആ ഭാഗം വരെ അങ്ങോട്ട് 6 വരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകാം പോകാം വരട്ടെ. ഇവിടെ പകുതി ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഓവർപാസിൻ്റെ അടിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇതിപ്പോൾ വലിയ കണ്ടെയ്നറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമോ, പക്ഷേ ഈ കണ്ടെയ്നറും മറ്റതൊക്കെ പോകാനുള്ള ഡിസൈനിലാണ് ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ഓവർപാസും ഒരേ ഹൈറ്റ് ആയിരിക്കട്ടെ. ഓവർപാസ് എത്ര, ഓവർപാസിൻ്റെ ഉയരം എത്ര, അണ്ടർപാസിൻ്റെ ഉയരങ്ങൾ എത്ര, അപ്പോൾ ഈ ചെറുതും വലുതുമായിട്ടുള്ള അണ്ടർപാസുകൾ തമ്മിലുള്ള വിടുത്തിലുള്ള വ്യത്യാസം, അതൊക്കെ അറിയാൻ എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ടോ? നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു കേന്നാറിൽ, ആ സുഹൃത്ത് ഇപ്പോൾ നാട്ടിൽ പോയിക്കണ്, അവൻ തിരിച്ചു വന്നോട്ടെ, നമുക്ക് ഫുള്ള് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം. അതുപോട്ടെ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ആ റോഡുമ്പ് കൂടെ പോകുന്നതായിട്ട് നല്ലത്, കാരണം അത് ചെറിയൊരു കയറ്റമുണ്ട്. അതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടു. ഓവർപാസിൻ്റെ ആ ഒരു ഭാഗം കണ്ടല്ലോ, ആ ഭാഗത്ത് പകുതി ഭാഗത്ത് മണ്ണെടുക്കാനുണ്ട് കേട്ടോ. അവിടെ സർവീസ് റോഡിൻ്റെ ആ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ പണി തീർത്ത് അതിലൂടെ വാഹനങ്ങൾ വഴി തിരിച്ചു വിട്ടതിന് ശേഷം വേണം ബാക്കിയുള്ള ഭാഗത്ത് മണ്ണെടുക്കാൻ. അതായത് ഏകദേശം ഒരു പകുതി ഭാഗത്ത് മണ്ണെടുക്കാനുണ്ട്. ഈ പണി കഴിഞ്ഞ ഭാഗത്തുകൂടെ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് പോകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗം കണ്ടല്ലോ, ഓവർപാസിൻ്റെ ആ സൈഡും തുടങ്ങിയിട്ട് ഒരുപാട് ദൂരത്തിൽ മൂടാലൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരം വരെ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കയറ്റം കയറിയിട്ടൊക്കെ പോകാനുണ്ട്. ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്തു കൂടെ എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലോറികൾക്കൊക്കെ നല്ല സുഖമായിട്ട് പോകാമായിരുന്നു. ഇവിടൊക്കെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ആ സൈഡിലുള്ള. അപ്പോൾ സർവീസ് റോഡ് അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ എന്തേനി GSP ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ഏതായാലും ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ട് മൂടാല് ഓവർപാസ് ഒക്കെ തുറന്നു കൊടുത്തിട്ട് ആ കാരണം നിങ്ങള് അറിയിട്ടുണ്ടാവും ഇരിക്കുന്നു. നമ്മൾ മാത്രമല്ല വീട് ചെയ്യണം, ഒരുപാട് ആളുകൾ വീട് ചെയ്യണ്ടല്ലോ. നമ്മൾ കാസർഗോഡും കണ്ണൂരും അവിടെയൊക്കെ പോയി വരുമ്പോഴത്തേന് ഇവിടുത്തെ പണികൾ ഇങ്ങനെ കാനർ ഇന്നെ കാത്തിക്കണില്ല, കാനർ പെട്ടെന്ന് പണി തീർത്ത് പോണ്. അപ്പം മൂടാലിൻ്റെ അപ്പത്തെ കോലാണ് സുഹൃത്തുക്കളെ കാണുന്നത്. എന്താണല്ലേ, ഒരു മാസം കൊണ്ടാണ് ഇങ്ങനെ തകിടം മറിഞ്ഞു പോയത്. എത്ര പോരെ മണ്ണാണ് ഇവിടെ നിന്ന് എടുത്ത് പോയിക്കണവരോ. അപ്പോൾ ഏതായാലും ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഭാഗത്തെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നല്ല മാറ്റമുള്ളതായിട്ട് തോന്നും. എനിക്ക് വന്നപ്പോൾ നല്ല മാറ്റമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ. അതായത് സർവീസ് റോഡ് ഒരുപാട് ദൂരത്തിൽ, ഏകദേശം ഒരു 3 കിലോമീറ്ററിൽ കൂടുതൽ, ഏകദേശം ഒരു 5 കിലോമീറ്ററിനോട് അടുത്തുണ്ടോ, 5 കിലോമീറ്ററിനോട് അടുത്ത് ഇപ്പോൾ സർവീസ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇടിമുഴക്കൽ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ സർവീസ് റോഡ് എവിടെ വരെ ഉണ്ടോ ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും. കോഴിക്കോട് ബൈപ്പാസ് നിന്ന് നല്ല വേഗതയിൽ വരുന്നൊരു വാഹനം ഇടിമുഴക്കലെത്തി. ഇടിമുഴക്കലെത്തിയപ്പോൾ മുന്നിൽ നല്ലൊരു ചരക്ക് ലോറി, നല്ല ബ്ലോക്കുമാണ്, അപ്പോൾ വെല്ല വെല്ല പോകണല്ലോ. അപ്പോൾ ആ ഒരു ചരക്ക് ലോറിയെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, മൂടാൽ ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂടാൽ ബൈപ്പാസിൻ്റെ പണി ഒന്നും നടക്കണില്ല തോന്നുന്നു, എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗം ഏകദേശം ഒരു 30 മീറ്ററോളം കാനാറ് ടാർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അത് നല്ലൊരു കാര്യമാണ് ഈ മൂടാല് പ്രദേശത്തുള്ള ആളുകൾക്ക്. ആ ബൈപ്പാസിൻ്റെ പണി എന്ന് തീരും എന്നറിയില്ല. അപ്പോൾ ഏതായാലും ഈ 30 മീറ്ററോളം ഉള്ളിക്ക് കാനാറ് ടാർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കിട്ടലാണ്, കാരണം ആ 30 മീറ്ററെങ്കിലും നന്നാവുമല്ലോ. ആ 30 മീറ്റർ കഴിഞ്ഞിട്ട് 8.5 ചാടി പോയാൽ മതിയല്ലോ. മൂടാല് ഓവർപാസിൻ്റെ ഈ സൈഡിൽ നിന്ന് മണ്ണെടുക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ റോഡ് മാന്തി പൊളിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മൂടാല് ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. തുറന്നു കൊടുത്തിട്ട് എത്ര ദിവസം ആയിക്കണമെന്നറിയില്ല. ഏതായാലും ഒരു ഇവിടെ അടുത്ത് തുറന്നു കൊടുത്താണെന്ന് തോന്നുന്നു, കാരണം ഒന്നും ക്ലിയർ ആയിട്ടില്ല. ആണിയും കമ്പിയും കാര്യങ്ങളൊക്കെ ഉടക്കം എടുക്കുന്നുണ്ട്. ഓവർപാസിൻ്റെ മുകളിലാണ് നല്ല അടിപൊളി ഓറഞ്ച്, 50 കിലോ 2 കിലോ 100, എന്തോ മധുരന്നൊരു സൂപ്പർ ഓറഞ്ച്. ഞാൻ ഏതായാലും 1 കിലോ വാങ്ങി. അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈ വീഡിയോ എടുത്ത് ഒരുപാട് ദൂരം ബൈക്കിൽ സഞ്ചരിച്ചിൻ്റെ വീട്ടിലെത്തി പിന്നീട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വോയിസിന് ചെറിയൊരു മന്ദപ്പുണ്ടാവും, കാരണം തലവേദന ഉണ്ട്. നല്ല വെയിലായിരുന്നു, നല്ല അടിപൊളി വെയിലായിരുന്നു സുഹൃത്തുക്കളെ. ഉഫ്. അങ്ങനെ നമ്മൾ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചോലവളവിലെത്തിയിട്ടുണ്ട്. ചോലവളവിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ ആ വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ, അതായത് മെയിൻ റോഡിൻ്റെയും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പിന്നെ ഒരു പണിയും നടന്നിട്ടില്ല. അത് അതേപോലെ തന്നെയാണ്. അന്ന് നമ്മൾ, അതായത് ഒരു 4 മാസം മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ഒരു സർവീസ് റോഡിൻ്റെ പണി പെട്ടെന്ന് തന്നെ തീർക്കും. പിന്നീട് നല്ല മഴ പെയ്തത്, പിന്നെ ഈ വാളിൻ്റെ പണി, അങ്ങനെ കുറച്ച് ലാഗായി. ഇപ്പോൾ ഏതായാലും ആ ഒരു സർവീസ് റോഡിൻ്റെ പണി തീർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത്. സർവീസ് റോഡിൻ്റെ പണി തീർന്നു. ഞാൻ വിചാരിച്ചിരുന്നു കയറ്റൊക്കെ ഒന്ന് കുറച്ച് കുറയുന്നുള്ളത്. കയറ്റ അതേപോലെ തന്നെ ആ ഒരു ഫീല് ചെയ്യുന്നുണ്ട് കയറ്റത്തിൻ്റെ. പക്ഷേ ചെറുതായിട്ടൊന്ന് ഇവിടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിലൂടെ ഒരുപാട് ആളുകൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ. പാണ്ഡികശാല ഭാഗം കണ്ടില്ല ഞങ്ങൾ? പാണ്ഡികശാലൻ്റെ ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ നേരെ അതിൽ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തോ ഒരു സുഖമോ, ഈ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് പാണ്ഡി ഇവിടുന്നിട്ട് നേരെ ചോലവളവെന്ന് നേരെ ഉണ്ട് വിട്ടുകാന്നുണ്ടെങ്കിൽ പാണ്ഡികശാലി വന്നെത്തി. ഇതാണ് ഇപ്പോൾ ചോലവളവിൽ പണി കഴിഞ്ഞിട്ടുള്ള തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ്. അപ്പോൾ ആദ്യത്തെ ഡിസൈനിൽ നിലവിലെ റോഡിനോട് ചേർന്നിട്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡല്ല, അതേപോലെ തന്നെയായിരുന്നു തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡും നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു റോഡ് ഇങ്ങനെയുള്ളത് കൊണ്ടും പിന്നെ അത് ഒരുപാട് ചിലവ് കൂടുതലാണ്, ടാസ്കും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിലെ റോഡിൽ കൂടെ തന്നെ, നിലവിലുണ്ടായിരുന്ന റോഡിൽ കൂടെ തന്നെ സർവീസ് റോഡ് ഉണ്ടാക്കാനുള്ള തീരുമാനം ആയി. അപ്പോൾ അതുകൊണ്ട് എന്തായി, കാനറിന് സുഖമായും ചെയ്ത് കുറച്ച് പണി ടാസ്ക്കായും ചെയ്ത്, ടാസ്ക്കാരല്ല മറ്റേത്, ഒരുപാട് താഴ്ചയിലെന്ന് വാളിൻ്റെ പണി തീർക്കേണ്ടിയിരുന്നു. അപ്പോൾ ബസ്സൊക്കെ ഇതീ കൂടെ പോകൽ തുടങ്ങിയിട്ടോ. ആ ഇതിലൂടെ അറിയുന്ന ആളുകൾ മാത്രമാണ് പോകുന്നത്. ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, കാരണം ആ ഒരു സർവീസ് റോഡിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിലൂടെ പോകുന്ന, ഡെയിലി പോകുന്ന ആളുകൾക്ക് നല്ല സുഖമായിട്ട് പോകല്ലോ. മുന്നിൽ ഏതെങ്കിലും വലിയ ലോറിയൊക്കെ പെട്ടുകാന്നുണ്ടെങ്കിൽ നേരെ ഇതീ കൂടെ കയറിക്കൊള്ളു. പക്ഷേ ഇത് കയറ്റുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ ഉണ്ട് ഞങ്ങൾ ഫസ്റ്റിലൊക്കെ ഇട്ടുകയാണ് പോണ്. അപ്പോൾ കയറ്റം കുറഞ്ഞിട്ടൊന്നുമില്ല, കയറ്റം ചെറുതായിട്ട് കുറഞ്ഞ മോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു കയറ്റത്തിൻ്റെ ഫീൽ അവിടെ ഉണ്ട്. രണ്ടെണ്ണം പോകണുണ്ടാണ്. ഒന്നിൽ കരിങ്കല്ലാട്ടോ, ഒന്നിൽ മണ്ണാണ്, ബാക്കത്ത് വോൾവാണ്, മുന്നത്ത് ടാറ്റ. മുന്നത്തിൽ നല്ല ലോഡാട്ടോ, കരിങ്കല്ലാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കണ്ടിട്ടായിരിക്കും ബസ് ഇതിലൂടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബസ് ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ദൂരം സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചിട്ട് മൂടാൽ ആ ഭാഗത്തേക്ക് എത്തുന്നതാണ്. ഈ ഭാഗത്ത് മെയിൻ റോഡിൻ്റെ പണികൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം അവിടെ സർവേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വീതിയുണ്ട് കേട്ടോ, മറ്റുള്ള സർവീസ് റോഡിനെ അപേക്ഷിച്ചിട്ട്. ആ നിലവിലെ റോഡുള്ളതുകൊണ്ട് നല്ല വീതിയുണ്ട് ഇവിടെ. ഏകദേശം 7 മീറ്ററിൽ കൂടുതൽ, അതായത് ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല.
ഇവിടെ ആദ്യത്തെ റോഡ് ഇതിലൂടെ ആയിരുന്നു കേട്ടോ. അത് ഗവൺമെന്റിന്റെ സ്ഥലമാണ്, സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എത്ര വീതിയിലാണ് ഉണ്ടാക്കല്ലോ, എനിക്ക് തോന്നുന്നു വീതി കുറഞ്ഞിക്കാണ് തോന്നുന്നു. അതായത് ആദ്യത്തെ റോഡിനെ അപേക്ഷിച്ചിട്ടോ ആദ്യം നിലവിലുള്ള റോഡ് ഇതാണ്. ആ ഒരു സ്ഥലത്ത് കൂടെയാണ് ഇപ്പം വന്നൊക്കെ എന്തോരം കച്ചവടക്കാരും ഇവിടെ വരും. നല്ല തണലുള്ളൊരു സ്ഥലമാണ്, അതായത് ഒരു വയനാടൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ. ഇവിടെയൊക്കെ ഒരുപാട് രണ്ട് സൈഡിലും കച്ചവടക്കാർ, നല്ല തണലുള്ള സ്ഥലം, ഒരുപാട് മണ്ണ് ഏതായാലും കേന്നാറിന് കിട്ടിയിരിക്കണ ഈ ഭാഗത്ത് നിന്ന്. അങ്ങനെ നമ്മൾ പാണ്ഡികശാല ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എത്ര പോരെ കരിങ്കല്ല് കിട്ടിയിരിക്കണോ കേന്നാറിന് വരും. അപ്പോൾ ഈ ഒരു കരിങ്കല്ലുള്ളതുകൊണ്ട് ഈ ഇവിടുത്തെ മണ്ണെടുക്കുന്ന പരിപാടികൾ പറ്റ ലേഖയായിരുന്നു. കാരണം മണ്ണെടുക്കുന്നത് പോലെ കരിങ്കല്ല് പൊട്ടിച്ചെടുക്കാൻ പറ്റൂല, അത് കുറച്ച് പണി തന്നെ വേണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്ത് കുറച്ചും കൂടി ടാറിങ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ബിറ്റുമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ നേരെ തന്നെ ആ കാറൊക്കെ അങ്ങനെ വളഞ്ഞു പുളഞ്ഞിട്ടാണ് വന്നത്. ഇതിൽ കൂടെ നേരെ പോയിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് മീറ്റർ കുറക്കും ചെയ്യുക, എണ്ണ കുറച്ച് ലാഭിക്കും ചെയ്യുക. പാണ്ഡികശാല അണ്ടർപാസിന് മുകളിൽ ബീം വെക്കുന്ന ഉദ്ഘാടനം കഴിഞ്ഞിങ്ങനെ കേട്ടോ. പൂതിക്കൊന്ന് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഗർഡറുകളൊക്കെ ഉടനെ തന്നെ വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാണ്ഡികശാല രണ്ട് സൈഡിലും അല്ല, ഈ സൈഡിൽ മണ്ണുട്ടിയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞു, ഫ്രിക്ഷൻ സ്ലാബ് വരെ വെച്ചിരിക്കുന്നു കേട്ടോ. അവിടെ ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് കാലം മുമ്പ് ആറുവരിയുടെ ടാറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതാണ്. പണി കഴിഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല, അതൊക്കെ ഒരുപാട് തവണ കാണിച്ചതാണ്. പിന്നെ ഈ ഒരു റീച്ചിൽ എല്ലാ ഭാഗത്തും ലൈറ്റിന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ക്രാഷ് ബാരിയറിൻ്റെ അടിയിൽ കണ്ടെങ്കിൽ ലൈറ്റിന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പല ഭാഗത്തും. അപ്പോൾ അത് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നാമത്തെ റീച്ചിൽ ഈ ഇതേപോലെ ലൈറ്റിന് ഗ്യാപ്പ് ഇടുന്നത് എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ മാഹി ബൈപ്പാസിൽ ഈ കെ കമ്പനി ചെയ്തില്ലേ, ഈ ക്രാഷ് ബാരിയറിൻ്റെ സൈഡ് തുളച്ചിട്ട് നെട്ട് ബോൾട്ട് ഇട്ട് ആ ഒരു ഇതിലായിരിക്കും ലൈറ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഒക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുക. ഏതായാലും 30 മീറ്ററിൽ സ്ട്രീറ്റ് ലൈറ്റ് നിർബന്ധമാണ്. ഈ ഒരു പാക്കേജിലുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട്, അടുപ്പിച്ച് അടുപ്പിച്ചാണ് ഓവർപാസ് ഉള്ളത്. ഓവർപാസും അണ്ടർപാസൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച്, ഏറ്റവും കൂടുതൽ ഓവർപാസും അണ്ടർപാസ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ റോഡ് നിർമ്മാണത്തിനായിരിക്കും ഈ ഒരു മലബാർ മേഖലയിൽ ഏറ്റവും പൈസ കൂടുതൽ. അപ്പോൾ നിങ്ങൾ കേൾക്കും മറ്റുള്ള ജില്ലകളിലൊക്കെ വെറുതെ നിർമ്മിക്കുകയാണെന്ന്. സുഹൃത്തുക്കളെ ഈ നഷ്ടപരിഹാരമൊക്കെ ഇതിൽ കൂട്ടുട്ടോ ഈ റോഡ് നിർമ്മാണത്തിൽ. പിന്നെ ടാറിങ്ങിൻ്റെ കട്ടുണ്ട് നിങ്ങൾ, ഫസ്റ്റ് കോട്ട് ടാറിങ് ആണ് സർവീസ് റോഡിലുള്ള. ഈ കനത്തിലാണ് സർവീസ് റോഡിൻ്റെ ടാറിങ്. ഇനി ഇതിൻ്റെ മുകളിൽ ഫൈനൽ കോട്ടിങ് വരാനുണ്ട്. നമ്മളെ ചില പഞ്ചായത്ത് റോഡ് ഇപ്പം അങ്ങനെ ഉണ്ടാകുന്ന നിങ്ങൾക്കറിയില്ല. ആദ്യമൊക്കെ നമ്മളെ പുല്ലായി വിരിക്കും, പുല്ലായി ഉണ്ടല്ലോ പണ്ട്, പെരയിലൊക്കെ പുല്ലിൻ്റെ പായ ഉണ്ടായിരുന്നു. ആ പായിൻ്റെ കനത്തിലുള്ള ടാറിങ്ങനെ വീശി പോകണൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നിന്നിങ്ങനെ തോന്നുന്നില്ല, എന്തൊക്കെ കാട്ടിക്കൂട്ടലിനി പണ്ടൊക്കെ അല്ലേ. മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ വെള്ളാനകളുടെ നാട്, അതൊക്കെ സത്യം തന്നെയാണ്. അതുപോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. ഔട്ട് ഓഫ് സിലബസ് എപ്പോഴെപ്പോഴും പറയുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ഒരു ഓവർപാസ് കണ്ട്, ഞങ്ങൾ ഓവർപാസിൻ്റെ ആ സൈഡിലുള്ള ഒരു വാളിൻ്റെ പണി തീർക്കാനുണ്ട്. അപ്പോൾ അവിടെ സർവീസ് റോഡിൻ്റെ പണി തീർത്ത് നിലവിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് മാന്തി പൊളിച്ച് കൊണ്ടതിന് ശേഷം മാത്രമേ വാളിൻ്റെ പണികൾ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഒണിയൽ പാലം, അതായത് വളാഞ്ചേരി ബൈപ്പാസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ ഏകദേശം ഒരു 20 ദിവസം കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ, ആ ബസ് പോകണമെങ്കിൽ ഞങ്ങൾ എന്തോരം പോക്കാണ് ബസ്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ നമുക്ക് ഡ്രോണായിട്ട് ഒന്ന് ചെയ്യാം, ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് വരാം. ആഹാ, ഈ സൈഡിലും കട്ട വെക്കുന്ന പരിപാടികൾ ആരംഭിച്ചു. അതായത് ആ സൈഡിൽ ഗാബിയൻ വാള് വെച്ച്, ഗാബിയൻ വാളിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കട്ട വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങുക. ഈ സൈഡിൽ പിന്നെ ഗാബിയൻ വാളിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടില്ല, അതിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, അണ്ടർപാസിനടിയിൽ ടാറിങ് ചെയ്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ, ഞാൻ പറയണില്ല. അപ്പോൾ ഏതായാലും ആ ഭാഗം ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഡ്രെയിനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രെയിനേജിൻ്റെ പണി ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഇവിടെ എത്രത്തോളം ഹൈറ്റിൽ മണ്ണിടണം എന്നുള്ളത്. അപ്പോൾ ആ മണ്ണിടുന്ന പരിപാടികളൊക്കെ തീർത്തു. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ടാർ ചെയ്തപ്പോൾ ഇൻ്റെ മേ, എന്താണ് ഇതിൻ്റെ സൗകര്യം. അപ്പോൾ ഇതിങ്ങനെ ഈ പണി കഴിഞ്ഞ് ടാറിങ്ങൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വീതിണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു ഡ്രെയിനേജിനോട് കണക്കാക്കിയിട്ട് ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞ്, ഇതിൻ്റെ മേലൊക്കെ ഒരു ടാറിങ് കൂടി വരാനുണ്ട്. എന്തായാലും എന്ത് ഉഷാറായിട്ട് വളാഞ്ചേരി ടൗണിലേക്ക് ഇങ്ങനെ ബസ്സിനൊക്കെ ഓടിച്ചു പോകാം. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോജക്റ്റാണ് നമ്മൾ പണ്ട് മുതലേ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഈ റോഡ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്ത് ഒഴിവാക്കിയത്. സമരത്തിൽ ഞാനൊക്കെ പങ്കെടുത്തുകയാണ്, അത് വേറെ വിഷയം. അതൊക്കെ പണ്ട് അന്ധകാലം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ബുദ്ധി വെച്ചത്. അപ്പോൾ ഇവിടെയാണ് ഗാബിയൻ വാളിൻ്റെ പണി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ ഈ സൈഡിൽ ഗാബിയൻ വാളിൻ്റെ ഈ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് കട്ട വെക്കുന്ന പരിപാടികൾ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഒരു സൈറ്റ് എഞ്ചിനീയർ നമ്മോട് പറഞ്ഞു. കുറ്റിപ്പുറം ROP മുതൽ ഒണിയൽപ്പാലം വരെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത്. കുറ്റിപ്പുറം ROP മുതൽ ആ സൈഡിലുള്ള കാഴ്ചകൾ നാളെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേണ്ടി, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്. സി യു അഗൈൻ. ബൈ ബൈ.